നമസ്കാരം. സി എസ് ടി വൈദികർ നടത്തുന്ന ആലുവ സോഷ്യൽ വെൽഫെയർ ഐ ടി ഐ ക്യാമ്പസിൽ ജർമ്മൻ ഐ ഇ എൽ ടി എസ് ഒ ഇ ടി കോഴ്സുകൾ പഠിപ്പിക്കുന്നതിനായി ആരംഭിച്ച തെരേസിയൻ അക്കാഡമി ഫോർ ഇന്റർനാഷണൽ ലാംഗ്വേജ് ടൈൽ എന്ന അന്താരാഷ്ട്ര ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക്. ആലുവയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കമ്പായി. നമ്മുടെ രാജ്യത്തായാലും പ്രത്യേകിച്ച് കേരളത്തിലായാലും ക്രിസ്തീയ സഭകൾ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്ന സംഭാവന അത് വിലമതിക്കുന്നതിനപ്പുറം. അതിനൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചറിയില്ല, പള്ളിക്കൊരു പള്ളിക്കൂടം. പള്ളിക്കൊരു പള്ളിക്കൂടം എന്നൊരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ക്രിസ്തീയ സഭകൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിലേക്ക് ഈ നാടിനെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അല്ലോ നമ്മൾ പൂർണ്ണ സാക്ഷരത വഹിച്ചു എന്നൊക്കെ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകളൊക്കെ വലിയ അതിനെ ആഘോഷിക്കുകയും അത് അംഗീകാരമാണെന്നൊക്കെ പറയുകയും. പക്ഷെ അവിടെ ക്രിസ്തീയ സഭകളുടെ നിലവിലാണ്. എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കേരളത്തിലുണ്ട് ക്രിസ്തീയ സഭകളുടെ. അപ്പൊ അവരുടെ ആ സേവനം ആ ഈ രംഗത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും അത് കേരളത്തിന് ഗുണകരമാണ്. അത് പ്രത്യേകിച്ചും ആലുവയിലായാലും എല്ലാ പ്രദേശവും അതിനെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സി എസ് ടി അച്ഛന്മാരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും കൂടുതൽ ഇങ്ങനെയുള്ള പുതിയ നൂതനമായ പുതിയ തലമുറക്ക് ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ആലുവയിൽ കൊണ്ടുവരണമെന്ന് മാത്രം ഉറപ്പുപ്പെടുത്തുന്നു. എന്തായാലും എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തായാലും വളരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരുടെയും നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തിന് അനുഗ്രഹത്തോടു ദൈവനാമത്തിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം ചെയ്യുകയായി പ്രഖ്യാപിക്കുന്നു. ജയ. നമ്മൾ 100% ഒരു ലാംഗ്വേജ് പഠിക്കാനാണ് ഇവിടെ വരുന്നത്. നമുക്ക് 100% പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ 30-40% പഠിച്ചാലും നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പണ്ട് ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ കേൾക്കുന്നുണ്ടായില്ല. ഇന്ന് നമുക്കറിയാം പല കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞിട്ട് പുറത്ത് പഠിക്കാനാണ് താല്പര്യം. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജോലി സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടാണോ പറഞ്ഞുകൂടാ? ഇന്നത്തെ നമ്മുടെ സമ്മാന രീതികളും ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണോ പറഞ്ഞുകൂടാ? പക്ഷെ പുറത്ത് ഒരുപാട് അവസരങ്ങൾ ഉണ്ട്. ഇപ്പൊ ലാംഗ്വേജ് ശരിക്കും നമുക്ക് വലിയൊരു ഘടകമാണ്. നമ്മുടെ കമ്പനി ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മുടെ പ്രൊമോഷൻ, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും ലാംഗ്വേജ് അറിഞ്ഞിരിക്കുമ്പോൾ ആ മദർ ടങ് അവരുടെ മാതൃഭാഷ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഗുണമാണ്. ചെറുപ്പസഭയുടെ ഒരു കാരിസം തന്നെയാണ് യുവജന പ്രവേശിക്കുന്നത്. യുവജനങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ട എന്ത് ചെയ്യുവാനായിട്ട് സി എസ് ടി വൈദികർ എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഒരു ഐ ടി സി, കൊല്ലംകുളത്തുള്ള ഐ ടി സി, അതുപോലെ തന്നെ കോളേജുകൾ ഉള്ളത് ഈ യുവജനങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ വളർച്ച ലക്ഷ്യമാക്കിയാണ്. ഇത് യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാനായിട്ട് പറ്റിയ ഒരു കാര്യമാണ്. ദേശീയമാണ് ഇതിനെ ഇവിടെ അനുവാദം കൊടുത്തത്, ഇന്ന് ഇവിടെ ആരംഭിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിപരമായ വളർച്ച, ഭൗതിക വളർച്ച, അതുപോലെ തന്നെ ആത്മീയ വളർച്ച, എല്ലാ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ആരംഭിക്കുന്ന തെരേസിയൻ അക്കാദമി ഫോർ ഇന്റർനാഷണൽ ലാംഗ്വേജ് ഈ വിദേശത്തുള്ള പഠനം എന്ന് പറയുന്നത് സമ്പന്നർക്ക് മാത്രമല്ല സമൂഹത്തെ വിദേശത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ലായിട്ട് കരുതുന്ന കൂട്ടർ കൂടി വിദേശത്ത് ജോലിയും പഠനവും ഉറപ്പാക്കുക എന്ന് ലക്ഷ്യപ്പെടുത്തുകയാണ് ഈ സ്ഥാപനം ഇതിലൂടെ ആരംഭം കൂടിയ
വിദേശത്തേക്ക് പഠിച്ച് ജോലി നേടുകയും സഹോദരനും ഉടമ്പത്തിന് മുതൽക്കൂടായിട്ടുള്ള യുവജനങ്ങളെ പ്രാപ്തരാക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സ്ഥാപനം ഉറപ്പുകൊടുക്കുന്നത്. അവരെ എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കോൺഫിഡൻ്റ് ആയിട്ടുള്ള യുവതി യുവാക്കളെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നതാണ് നമുക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യം. നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ വേറൊരു രാജ്യമാണ്, അവിടുത്തെ സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, അവിടുത്തെ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്, അവിടുത്തെ ജീവിത ശൈലികളിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ സാധിച്ചാൽ നമുക്ക് വിദേശത്ത് പോയി വളരെയേറെ നല്ല രീതിയിൽ അവിടെ ചെലവഴിക്കുവാനും പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി അവിടെ നന്നായിട്ട് നല്ല കോമ്പറ്റീറ്റീവായിട്ടുള്ള എൻവയറോൺമെൻറ്റിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള റിസോഴ്സായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ 7-8 മാസം നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് എടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ആ കാലാവസ്ഥയിലും അതേപോലെ ആ സാഹചര്യത്തിലും ഒത്തിണങ്ങി പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാന ലക്ഷ്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാക്കുക. ഏത് സാഹചര്യത്തിൽ എവിടെ വീണാലും നമുക്ക് എഴുന്നേൽക്കുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും ആ സാഹചര്യത്തോടത്ത് പൊരുതി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ഒരു യുവതലമുറയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം. ആലുവയിൽ നിന്നുള്ള മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.